നാട്ടുകാരെ, ഇനി ഇതൊക്കെ കഴിക്കണ കണ്ടിട്ട് കഞ്ചാവാണെന്ന് പറയും. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് എക്സ്ക്ലൂസീവ് വ്ലോഗ് ആണ്. ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തു, ബട്ട് ദിസ് ഈസ് എ വ്ലോഗ്. നമ്മുടെ സ്വന്തം നാട്ടിലെ, നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ ഒരു വ്ലോഗ് ആണ് നമ്മളിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് ടു ബി ബാക്ക് ഇൻ ആലപ്പുഴ, ഗുഡ് ടു ബി ബാക്ക് ഇൻ കേരള. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ആലപ്പുഴയുടെ സ്വന്തം പഗോഡ റിസോർട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു ചെറിയൊരു ഗോവ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. അതെ, ഗോവയുമായി ബന്ധം ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡ്രങ്കൻ ജി ഓൾറെഡി അവിടെ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് അങ്ങോട്ട് യാത്ര തുടരാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ ഗായ്സ്. നമ്മൾ ഒരുപാട് നാളുകളായി ആക്ച്വലി ഇങ്ങനൊരു മൂവിംഗ് വ്ലോഗ് നമ്മൾ ചെയ്തിട്ട്. നമ്മുടെ ഗോവ കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴയിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഒരു പുതുമ തോന്നുന്നു ആക്ച്വലി നമുക്കും നിങ്ങൾക്കും, കാരണം ഒരു മാസത്തോളം ഗോവയായിരുന്നല്ലോ കംപ്ലീറ്റ്. അപ്പൊ അതിനുശേഷം നമ്മുടെ ആലപ്പുഴയിലെ റോഡുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷം. ഗായ്സ്, അങ്ങനെ നമ്മുടെ ചുങ്കത്തുള്ള നമ്മുടെ സ്വന്തം പഗോഡ റിസോർട്സിലേക്ക് നമ്മൾ ഇതാ വീണ്ടും വരികയാണ് ഗായ്സ്. അതെ, പഗോഡ റിസോർട്സ്. ഡ്രങ്കൻജി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ നിൽക്കുന്ന സാധനത്തിന് അറിയാമോ, ഇതാണ് ആ ജീവി, മദ്യ ടാങ്കർ എന്നറിയപ്പെടുന്ന, ഡ്രങ്കരാജ് എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഡ്രങ്കൻ. എവിടെയായിരുന്നു മിസ്റ്റർ ഡ്രങ്കൻ? ആ ഹോസ്പിറ്റൽ കേസ് തന്നെ ആയിട്ടിരിക്കല്ലേ. അതെ. അപ്പൊ ഗായ്സ്, എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെത്തി കഴിഞ്ഞ ലൈവിൽ നമ്മളെല്ലാം പറഞ്ഞതാണ്. എന്നിരുന്നാലും അതിനു മുമ്പ് നമ്മുടെ ഗോവയുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ ലാൻഡ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും കേരളത്തിലുള്ള കുറെ നാളുകൾക്ക് ശേഷമുള്ള ഫസ്റ്റ് എവർ വ്ലോഗ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പഗോഡ റിസോർട്സിലാണ്. നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ലെറ്റ്സ് ക്യാച്ച് അപ്പ് വിത്ത് മീ. യെസ് മച്ച, വറിച്ചില്ലേ? ബിയറൊക്കെ നിറഞ്ഞ് തുളുമ്പിരിക്കുന്നല്ലോ. ഡ്രങ്കൻ, ഇങ്ങനെ കേരളത്തിൽ എന്ന ശേഷം താങ്കൾക്ക് ഏത് ബിയറാണ് വേണ്ടത്? പേരൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. ബഡ്വൈസർ മതി. ഇത് ഏതായിരിക്കുന്നത്? ഫോസ്റ്റേഴ്സിന്റെ റെഡ് ആണല്ലേ. ഒരു മൂന്ന് ബഡ്വൈസർ തന്നെ പറയണം. മാഗ്നം, മാഗ്നം. യെസ്, അപ്പൊ ഇന്ന് ചെറിയൊരു ചേഞ്ച്. നമ്മൾ കുറെ നാളുകളായിട്ട് ബഡ്വൈസർ തന്നെയാണല്ലോ, ഇന്ന് നമുക്ക് ബ്ലൂവിൽ പിടിക്കാം. രണ്ട് ഗ്ലാസ് ഇട്ട്, രണ്ട് ലേസും വേണം, രണ്ട് ക്യാഷ് ഇട്ടും വേണേ. നോക്കണം, നമ്മൾ പറഞ്ഞത് അതേപോലെ ചെയ്തല്ലോ. അവന്മാര് എല്ലാം അടിക്ക് വെക്കാൻ പറഞ്ഞ് അടിക്ക് വെച്ചു. എത്രയാണ് പോയി? എങ്ങനെ എടുക്കും? എന്താണ് കയ്യില്? കയ്യിൽ കയ്യിലെന്താണ്? എന്തോടത്? ഒരു ചോക്ലേറ്റ്. അതെ, ഒരു ചോക്ലേറ്റോ? വെറും ചോക്ലേറ്റ് ആണോ? അല്ലല്ല, വെറും ചോക്ലേറ്റ് ഇല്ല. പിന്നെ സംഭവം ഫെനിയാ. ഫെനിയാണോ? അതെ, ഫെനിയുടെ ചോക്ലേറ്റ്. അതെ അതെ ഗായ്സ്, നിങ്ങള് നമ്മുടെ ഗോവയിലായിരുന്ന സീരീസിൽ നിങ്ങൾ കണ്ടതാണ്. നമ്മള് അവിടുത്തെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മള് അവിടുത്തെ മാർക്കറ്റിൽ പോയിട്ട് ആൽക്കഹോൾ ചോക്ലേറ്റ് മേടിച്ചോണ്ട് വന്നത് നിങ്ങൾ കണ്ടതാണോ? നിങ്ങൾ കണ്ടോണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് പരീക്ഷിക്കേണ്ട സമയമാണ് ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗോവയുമായിട്ട് ഒരു ചെറിയൊരു ബന്ധമുള്ള ഒരു വ്ലോഗാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ
നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആൽക്കഹോൾ ചോക്ലേറ്റ്സിനെ കുറിച്ച്, നമ്മൾ ഗൂഗിൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്, ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ റിയാലിറ്റി വി ആർ ഗോണ ട്രൈ ദിസ് ആക്ച്വലി. അപ്പൊ എന്നിരുന്നാലും അതെന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ കേരളത്തിലും ഒന്നും ഇത് എവിടെയും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം സംബഡി വിൽ ബി ഡൂയിങ് ദിസ് ഇൻ കേരള ആക്ച്വലി. അപ്പൊ എന്നിരുന്നാലും അത് നമ്മൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. സ്റ്റേ വിത്ത് മീ ആൻഡ് എൻജോയ് ദ വീഡിയോ ഗൈസ്. മിസ്റ്റർ ഡ്രങ്ക്രാജ് പണി തുടങ്ങിയല്ലേ? തുടങ്ങിയിട്ട് എന്തിനാ അതിന് ലേബൽ വെക്കുന്നത്? തന്റെ കുപ്പിയാണെന്ന് അറിയിക്കാനെ? അല്ല ഇത് ഗ്ലാസ് ഇപ്പൊ അറിയാൻ പറ്റും. പക്ഷെ വെള്ളം അടിച്ചെങ്കിൽ ഒന്നും ഓർക്കത്തില്ല, ഓർത്തും അറിയാലോ അന്ന്. ഇതിന് ഒരു പാക്കറ്റിന് ഞാൻ ഗോവയിൽ വെച്ച് തന്നെ ഞാൻ ഇൻഫോർമേഷൻ തന്നു, 180 രൂപയാണ് ₹180 ഇതിന്റെ ഒരു MRP എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് 8 പീസ് ഉള്ള ഈ മദ്യ ചോക്ലേറ്റ്, അങ്ങനെ നമ്മുടെ ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ മദ്യ ചോക്ലേറ്റ്. അതിന് 180 രൂപയാണെന്ന് പറഞ്ഞു, 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. 100 ഗ്രാം ആണ് ആക്ച്വലി ഇതിനകത്ത് എന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 100 ഗ്രാം ഓഫ് ചോക്ലേറ്റ് ലിക്വർ. ദാറ്റ്സ് എ തിങ് ആക്ച്വലി. അപ്പോൾ എന്നിരുന്നാലും നമുക്കത്
സന്തോഷപൂർവ്വം ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇത് അത്ര വലിയ സംഭവം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നെറ്റിൽ നമ്മൾ റെഫർ ചെയ്തത് ആക്ച്വലി ലിക്കർ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അത് നോർമൽ ചോക്ലേറ്റിനകത്ത് ആൽക്കഹോൾ ആണ് കൊടുത്തത്. പക്ഷേ ഗോവയിൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത് ഫെനി വെച്ചാണ്. മനസ്സിലായില്ലേ? കാഷ്യൂ ഫെനിയാണ് അവർ ഫില്ലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽക്കഹോളിന്റെ ആ ഒരു എഫക്ട് വരുന്നില്ല. നോർമൽ ഫെനി ഇതിനകത്ത് അവർ കയറ്റിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ ടേസ്റ്റും അതിന്റെ കിക്കും എങ്ങനെയൊക്കെയാണ് നമുക്കത് നോക്കാം. ബുള്ളറ്റിന്റെ പോലെയാണ്, ബുള്ളറ്റ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുക. ചോക്ലേറ്റ് ഇത് കംപ്ലീറ്റ് നമുക്കത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം സേവിക്കാം. ഫസ്റ്റ് തന്നെ ഡ്രങ്കനെ കൊണ്ട് കഴിപ്പിക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പക്ഷേ മൈ മൈസെൽഫ് ആക്ച്വലി, കാരണം ചോക്ലേറ്റ് എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഇപ്പോ സ്മിർനോഫിന്റെ എക്സ്പ്രസോ ചോക്ലേറ്റ് എല്ലാം തന്നെ മദ്യപാനി ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്ന പോലെ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് മദ്യപാനി തന്നെയായിരിക്കും കഴിക്കാൻ പോകുന്നത്. ജസ്റ്റ് ലൈക്ക് ദിസ്. നോ, നത്തിങ് ഈസ് ദേർ. കാരണം മോള് മാത്രമേ കഴിക്കുള്ളൂ, ഇതിന്റെ ഉള്ളിലായിരിക്കാം പെനി അടങ്ങിയിരിക്കുന്നത്. ഇത് ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടായിട്ട് പറ്റി എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇത് ഫുള്ളും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഫില്ലിങ്സ് ഒന്നുമില്ല. ഞാൻ കരുതിയിരുന്നത് ഇതിനകത്ത് ചോക്ലേറ്റ് ഫില്ലിങ്സ് ഉണ്ടാവുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇതിനകത്ത് ഫില്ലിങ്സ് ഒന്നുമില്ല, വെറും ചോക്ലേറ്റ് മാത്രമല്ല, ടേസ്റ്റ് ഉണ്ട്, ഫെനിയുടെ ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവർ ഇതിനകത്ത് ഫെനിയുടെ ഫ്ലേവേഴ്സ് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഫെനി ഞാൻ കരുതി നോർമൽ ലിക്വർ ആൽക്കഹോൾ ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫില്ലിങ്സ് ആണ്. നമ്മുടെ ഈ ചില സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, അകത്ത് ഫില്ലിങ്സ് ഉള്ള നമ്മുടെ ഈ ഡാർക്ക് ഫാന്റസിയുടെ ആ ബിസ്ക്കറ്റിന് അകത്ത് ഫില്ലിങ് വരത്തില്ലേ, അതേപോലെ ആയിരിക്കും തന്നെ ഞാൻ കരുതി. പക്ഷേ ഇതല്ല, ഫില്ലിങ്സ് അല്ല, എൻറ്റയർ ചോക്ലേറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ഫെനി എന്നായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചോക്ലേറ്റിന്റെ ടേസ്റ്റ് അല്ല ആക്ച്വലി, ആ ഒരു ഫെനിയുടെ ചൊവ വരുന്നുണ്ട്. അതായത് കാഷ്യൂ ഫെനിയുടെ ഒരു ടേസ്റ്റ് അത് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ടൈം ഫോർ മദ്യപാനി കഴിഞ്ഞു, ഇറ്റ്സ് ടൈം ഫോർ ഡ്രങ്ക്രാജ്. ഓക്കേ ഗായ്സ്, ഇനി നമ്മുടെ ഡ്രങ്കന്റെ പരിപാടിയാണ് ഇനി മൊത്തം. സത്യമായിട്ട് മിസ്റ്റർ ഡ്രങ്കൻ ജി, എനിക്കും ശരിക്കും ആ ഒരു ഫെനിയുടെ ഫീൽ എനിക്ക് വരുന്നുണ്ട്. ഇനി ആൽക്കഹോൾ കണ്ടന്റ് മാത്രം മനസ്സിലാക്കിയാ പിന്നെ ഫെനിയുടെ ഗ്യാസ് കുറ്റിയ ഗ്യാസല്ല, ഇത് ബോട്ടിലാ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, വലിപ്പമുള്ള ഭാഗത്താണ് അതിന്റെ ആ ഫില്ലിങ്, ഫില്ലിങ് അല്ല അതിന്റെ ഫ്ലേവർ ഇരിക്കുന്നത് ശരിക്കും അല്ലേ. ആ ഒരു ഫെനിയുടെ ടേസ്റ്റ് വരുന്നില്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നു മിസ്റ്റർ രംഗൻജി ഇത് മൊത്തം കഴിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മദ്യം കഴിച്ചെന്നുള്ളൊരു തോന്നൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒന്നും ഇത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല അല്ലേ. വെറും 100 ഗ്രാം ചോക്ലേറ്റ്സിനകത്ത് എന്തുണ്ടാവന. പക്ഷെ നമ്മൾ ഈ ബീറിന്റെ കൂടെ കഴിക്കുന്നത് കൊണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോന്നിയാ തോന്നും അല്ലേടോ, അല്ലാതെ വലുതായിട്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട. സംഭവം ചോക്ലേറ്റ് അല്ലേ, പിന്നെ ആ കശുമാങ്ങയുടെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എനിക്കൊന്നാ ഞാൻ ഫെനി എന്ന് കഴിച്ച ആ നമ്മൾ അന്ന് കഴിച്ച ഫെനിയുടെ ചൊവയല്ല ആക്ച്വലി ഇതിന് അല്ലേടോ. അതെ, പക്ഷെ ആ കശുമാവിന്റെ ചൊവ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ചവർപ്പ് ഫീൽ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ഒരു അംശം നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പൊ എന്നിരുന്നാലും തലക്കെടില്ല, ഞാൻ ആദ്യമേ പറ്റിയിരുന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഇറ്റ്സ് ഓക്കെ. ബിയർ നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ, അതിന്റെ കൂടെ ഈ ചോക്ലേറ്റ് കൂടി കേറുമ്പോഴേ ചിലപ്പോ
അപ്പുറത്ത് പോയാലും ഇത് ഇതിന്റെ അപ്പുറത്തൊന്നും എന്ത് പോവാ, നമ്മൾ എവിടം വരെയൊക്കെ പോയിരിക്കുന്ന ഡ്രാഗൻ. ഇതെല്ലാം ഞാനും പറഞ്ഞത് ഒറ്റടിക്ക് അടിക്കാനായിട്ട്. എന്നിട്ട് പണി കിട്ടുമെന്ന് പറഞ്ഞു ഒറ്റടുത്ത് കമത്ത്. ഈ ഡ്രങ്കിന് എന്താണോ ഇങ്ങനെ, ഞാൻ പറഞ്ഞത് ഒറ്റടി കടിച്ചു വേണ്ട പണി കിട്ടും എന്നും പറഞ്ഞോണ്ട് ഒന്നും നോക്കാതെ ഒറ്റടി. ഇതാണ് ഡ്രങ്ക്. മധ്യ രാജാവ് എന്നൊക്കെ പറഞ്ഞ പോലെ ആസ്ഥാന കുടികാര പയലാണ് ഈ കാണുന്നത്. അല്ല ഒന്നാമത്തെ കാര്യം, നമ്മളിത് കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് കിട്ടാൻ ചാൻസ് അല്ല, ഇവിടെ കിട്ടത്തില്ല ആക്ച്വലി. അപ്പൊ പിന്നെ കിട്ടുന്നത് ഒന്നല്ല രണ്ടെണ്ണെങ്കിലും അടിച്ചിട്ടില്ലേ പോകുള്ളു. തീർച്ചയായിട്ടും പിന്നെ അല്ലേ, പിന്നെ അല്ലേ, നമ്മൾ എവിടെ ചെന്നാലും കിട്ടി. മേടാ ലാലേട്ടൻ പറഞ്ഞ പോലെ പാമ്പിനെ കിട്ടുന്ന നാട്ടിൽ ചെന്നാല് നടുക്കഷ്ണം നോക്കി തിന്നുക എന്ന് പറയുന്നതാണ് ഡ്രങ്കന്റെ പോളിസി അല്ലെ. അപ്പൊ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ അടുത്ത കൊണ്ട് മയക്കൂടി ഒഴിച്ചേക്ക് മിസ്റ്റർ ഡ്രാഗൻ ജി. കുപ്പി കാലിയായോ? ഇപ്പൊ കാലിയാക്കുമല്ലേ? ഇത് കാലിയ എങ്ങനെയാണേലും പതപ്പിക്കുമല്ലേ അവസാനം വരെ. നിമിത്തങ്ങളെല്ലാം നോക്കി ശ്വാസമൊക്കെ ഉള്ളി പിടിച്ച് സെറ്റാക്കി. അതെ, ഡ്രങ്കൻ തന്നെ ആ വിവരം പറയുന്നതായിരിക്കും. അടിക്കാൻ പോകുമ്പോ എന്നെ പുറയെന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്റെ ഗുരു പൊട്ടും. കുടി കണ്ടു, ആ ഇറക്കല് കണ്ടു, ആ കുടിച്ചിട്ടുള്ള ആ നോട്ടം കാണു, ഇതാ കണ്ടോ പാട്ട് കുടിച്ച പോലെ അത്രേ ഉള്ളു. അതാണ് ഡ്രാഗൻ. അപ്പൊ മിസ്റ്റർ ഡ്രങ്കൻ ജി, മദ്യപാനിക്ക് താങ്കളുടെ സ്റ്റൈലിൽ ഒരെണ്ണം ഒഴിച്ച് തരൂ പ്ലീസ്. നിറയത്തില്ല. നിറയണ്ട, നമുക്ക് അടുത്ത റൗണ്ട് അവരെ കൂടെ ചേർന്ന് നിറയിപ്പിക്കാം. പത കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചു അല്ലേ? വരും, പക്ഷെ നിറയത്തില്ല. അത് നമ്മള് നേരത്തെ അറിഞ്ഞല്ലേ. അതെ, എല്ലാം മുൻകൂട്ടി അറിയി പ്രവചിക്കും ഡ്രാഗൻ. എനിക്ക് ഒരു ചോക്ലേറ്റ് ഒന്ന് പൊടിച്ച അതിന്റെ പുറകെ ഞാൻ ഈ ബിയർ അടിക്കുമ്പോൾ എങ്ങനായിരിക്കും എന്നൊരു അറിയാൻ ഒരു ആഗ്രഹം കൊണ്ടാട്ടോ. എന്നാ പിന്നെ ആ ബിയറിന്റെ അകത്തേക്ക് ചോക്ലേറ്റ് ഇട്ട് അടിച്ചാ പോയി. ആ ചോക്ലേറ്റ് കട്ടിയുള്ള താഴോട്ട് പോയി കിടക്കും, ഇതിന്റെ അടിയിലോട്ട് പോയി കിടക്കും. അലക്കട്ടെ. നമ്മളെ അടിച്ചു തീർന്നാൽ ഈ പുല്ല് അലക്കത്തില്ലേ?
എന്തായാലും പിന്നെ എല്ലാരും പറയുന്ന പോലെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ടെന്ന് പറയും. ലിക്കറിന്റെ ചോക്ലേറ്റ് ഉണ്ട്, മറ്റേതാണ് മറിച്ചാണ്. നമ്മളിത് കേട്ട് തന്നിട്ടേ ഇത് കണ്ടിട്ട് പോലും ഇല്ല. നമ്മളിത്രയും മീഡിയ ഒക്കെ ചെയ്തിട്ട് നമ്മളെ മാത്രമല്ലോ മിക്കവരും നമ്മളെ പോലെ ഈ കാണുന്നവർ പലരും ഇത് കേട്ടിട്ടേ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോ ആദ്യമായിട്ട് അറിയുന്നവര് പോലും ഉണ്ടാവും. അത് തീർച്ചയായിട്ടും. അതെ, അപ്പോൾ ഇതാണ് ആ മുതല്. കാണാൻ വയ്യല്ലേ, പടയപ്പാ പൊളിച്ചു പൊളിച്ച് എടുത്ത് പിടിപ്പിച്ചു. മുഴുവൻ നിരീക്ഷണത്തിൽ, ഡ്രങ്കന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. എങ്ങനെ പോയാൽ എങ്ങനെ വരാം? അതെ, നമ്മൾ പോയ ബീച്ചിലേക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നടന്നു പോകുന്ന കാര്യം ഉണ്ടായിരുന്നു. ടാക്സി വിളിച്ചു ഇറങ്ങി തിരിഞ്ഞു പോയ ടീമൊക്കെ ഇവിടെ. അതെ, അതാണ് ഡ്രങ്കന്റെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡ്രങ്കൻ അപ്പുറത്തോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോവ എങ്ങനെയാണ്, ഏതാണ്, എന്താണ്, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് ഓൾ അവേഴ്സ് നൗ. അതുകൊണ്ട് തന്നെ അടുത്ത ഗോവ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ കൊച്ചി പോകുമ്പോ എങ്ങനെയാണ്, അതേപോലെ അല്ലെ? സിമ്പിൾ ആയിട്ട്, സിമ്പിൾ ബട്ട് പവർഫുൾ, അതായിരിക്കും നെക്സ്റ്റ് ഗോവ എന്ന് പറയുമ്പോൾ. എന്ന് കരുതി ഞങ്ങൾ അടുത്ത മാസം പോകുമെന്നല്ല കേട്ടോ, ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് തന്നെ. അതെ, ഒരു വലിയ ഒരു കാര്യത്തിന്റെ ചെറിയൊരു മുന്നറിയിപ്പ് ഞങ്ങൾ ഇപ്പൊ തന്നു എന്ന് മാത്രം.
പുതിയൊരു ബ്രാൻഡുമായി ഞങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിൽ വരും. അത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൊച്ചി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യും. സോ പുതിയൊരു ബ്രാൻഡുമായി മദ്യപാനി ആൻഡ് ഡ്രാഗൺ ജി വിൽ ബി ജോയിനിങ് വെരി ഷോർട്ട്ലി. സോ ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് യു ഓൾ. ഡ്രിങ്ക് റെസ്പോൺസിബിളി. കവർ ചെയ്യാൻ മടക്കിച്ച് വെള്ളം ഫെനിയുടെ ചൊവയുണ്ടോ? ഇനി നാട്ടുകാര് ഇനി ഇതൊക്കെ കഴിക്കണ കണ്ടിട്ട് കഞ്ചാവാണെന്ന് പറയും. ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് ഒരു പുല്ലില്ലെന്ന് അതാണ് പന്നികള്. നമ്മള് പുതിയ പുതിയ സാധനം കൊണ്ട് നമ്മള് ഇമാരതെല്ലാം അടിച്ചു നടത്തി കളയും. പിന്നെ ബാക്കി ഒഴിച്ചടി നമുക്ക് ഷെയർ ചെയ്യാം. പെട്ടെന്ന് അടിച്ചിട്ട് പെട്ടെന്ന് പോവാണേ. നമുക്ക് സന്തോഷം, നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഫൈനൽ അങ്ങോട്ട് ചെയ്യുന്നു. അവിടെ ആരിക്കുന്നു എനിക്ക് സന്തോഷം. എന്റെ കൂടെ വരുന്ന പോലെ അല്ല. പിന്നെ അപ്പൊ ഒന്നും കൂടെ ഫൈനൽ ചെയ്യുന്നു. അങ്ങോട്ട് ചെയ്യുന്നവിടെ ഒരു സന്തോഷമല്ലേ. ഞാൻ പോട്ടെ പോണോ? പിന്നല്ലേ ആ അവിടെ ഹോസ്പിറ്റൽ. എടാ അങ്ങനെ ഇവിടെ തന്നെ കൂടെ വന്നോള്. അവനപ്പുറത്ത് വണ്ടി കയറ്റി കിടപ്പു. അവൻ പിന്നെ വലിയ ഉപകാരമുണ്ട്, വെള്ളം അടിക്കുന്നില്ല. അവിടെ ഇരുന്നോളൂ, മൊബൈലിൽ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ തിരക്കുവാ വിട്ടോടെ. ഓക്കെ ഇവിടെ ഓക്കെ നെക്സ്റ്റ് ഇതെടുത്തോണേ. ഓ